നമസ്കാരം ടി ട്വന്റി ലോകകപ്പിൽ മികച്ച തുടക്കമാണ് ഇത്തവണ ടീം ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് ഓരോ ഘട്ടവും വളരെ പ്രയാസപ്പെട്ട കഴിവുകൊണ്ടുമാണ് ഇപ്പോൾ അവർ എല്ലാം നേടിക്കൊണ്ടിരിക്കുന്നത് അത് പറഞ്ഞേ മതിയാകൂ എന്നുള്ളൊരു കാര്യമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച രണ്ട് മത്സരങ്ങളിലും ജയം നേടാൻ അവർക്കായിട്ടുണ്ട് അതൊരു മികച്ച കാര്യം തന്നെയാണ് ആദ്യ കളിയിൽ അയർലൻഡിനെ എട്ട് വിക്കറ്റിന് തകർത്ത ഇന്ത്യ രണ്ടാം മത്സരത്തിൽ ചിരവൈരികളായ പാകിസ്ഥാനെ ആറ് റൺസിനാണ് വീഴ്ത്തിയത് രണ്ട് മികച്ച ജയങ്ങൾ തുടക്കത്തിൽ തന്നെ നേടാനായത് ടീം ഇന്ത്യക്ക് സമ്മാനിക്കുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ഇനി ഈ ബുധനാഴ്ചയാണ് ടീം ഇന്ത്യയുടെ അടുത്ത കളി നടക്കാൻ പോകുന്നത് ഇതിനെ നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ ആരാധകരും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ പ്രിയപ്പെട്ട കളിക്കാർ ഇപ്പോൾ മികച്ച ഫോമിലാണുള്ളതെന്ന് പറഞ്ഞേ മതിയാകൂ അതുപോലെ തന്നെ മികച്ച ഫോമിലുള്ള യു എസ് എ ആണ് ഇനി നടക്കാൻ പോകുന്ന കളിയിൽ രോഹിത് ശർമ്മയുടെയും സംഘത്തിന്റെയും എതിരാളികളായി ആദ്യ രണ്ട് കളികളിലും ഒരേ ടീമിനെ തന്നെയാണ് ടീം ഇന്ത്യ കളത്തിലിറക്കിയത് മാറ്റം വരുത്താത്ത ടീമിനെ ഇറക്കിയതോടെ നാല് സൂപ്പർ താരങ്ങൾ രണ്ട് കളിയിലും ഇന്ത്യൻ നിരയിൽ പുറത്തായിരുന്നു പണി കിട്ടിയവരിൽ ഭൂരിഭാഗം പേരും രാജസ്ഥാൻ റോയൽസിന്റെ താരങ്ങളാണ് എന്നത് ശ്രദ്ധേയമാണ് പതിനഞ്ചംഗ സ്ക്വാഡാണ് ലോകകപ്പിൽ ഓരോ ടീമിനും ഉള്ളത് ഇന്ത്യ ആദ്യ രണ്ട് കളികളിലും പ്ലേയിങ് ഇലവനിൽ നിന്ന് ഇന്ത്യ ഒഴിവാക്കിയ നാല് കളിക്കാരിൽ മൂന്ന് പേരും രാജസ്ഥാൻ റോയൽസിനായി ഐ കളിക്കുന്നവരാണ് രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ ടീമിന്റെ ഓപ്പണിംഗ് ബാറ്ററായ യശസ്വി ജയ്സ്വാൾ സീനിയർ സ്പിന്നർ യുസ്വേന്ദ്ര ചഹാൽ എന്നിവരാണ് ഈ മത്സരങ്ങളിൽ പുറത്തിരുന്നത് ഈ മൂന്ന് കളിക്കാർ പുറമെ ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനായി കളിക്കുന്ന കുൽദീപ് യാദവിനെയും രണ്ട് കളിയിൽ നിന്നും പുറത്തിറക്കേണ്ടി വന്നിരുന്നു സഞ്ജു സാംസന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഐ പി എൽ സീസൺ ആയിരുന്നു ഇത്തവണത്തേത് ടൂർണമെന്റിൽ രാജസ്ഥാൻ റോയൽസിന്റെ റൺവേട്ടക്കാരിൽ രണ്ടാമനും മൊത്തം റൺവേട്ടക്കാരിൽ അഞ്ചാമനുമായിരുന്നു സഞ്ജു സാംസൺ എന്നാൽ ഐ പി എല്ലിലെ ഫോം ദേശീയ ടീമിന്റെ പ്ലേയിംഗ് ഇലവൻ സ്ഥാനം നേടിക്കൊടുക്കാൻ സഞ്ജുവിനെ സഹായിച്ചില്ല ഐ പി എല്ലിലെ വിക്കറ്റ് വേട്ടയിൽ ഇത്തവണ ഒൻപതാം സ്ഥാനത്തായിരുന്നു യസ്വീന്ദ്ര ചഹൽ ടൂർണമെന്റിൽ കൂടുതൽ വിക്കറ്റുകൾ നേടി ലെഗ് സ്പിന്നറും അദ്ദേഹം തന്നെയാണ് എന്നാൽ ലോകകപ്പിലെ ആദ്യ രണ്ട് കളികളിലും ബെഞ്ചിൽ തന്നെ ഇരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിന്റെ വിധി എന്നാണ് ഇപ്പോൾ ആരാധകർ തന്നെ പറയുന്നത് യശസ് ദേസ്വാൾ ആകട്ടെ വിരാട് കോഹ്ലി ഓപ്പണിംഗിലേക്ക് വന്നതാണ് ലോകകപ്പിലെ പണിയായി മാറിയത് വരും മത്സരങ്ങളിൽ അദ്ദേഹത്തിന് പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിക്കുന്ന കാര്യം സംശയമാണ് ഐ പി എല്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവിന് ഇന്ത്യയുടെ ആദ്യ രണ്ട് ലോകകപ്പ് മത്സരങ്ങൾ പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിച്ചില്ല രവീന്ദ്ര ജഡേജയെ പോലുള്ള കളിക്കാർ ടീമിൽ സ്ഥിരമാകുമ്പോൾ കുൽദീപിന് പ്ലേയിങ് ഇലവനിൽ അർഹിച്ച റോള് കിട്ടാതെ തന്നെ പോകും വരും മത്സരങ്ങളിലെങ്കിലും അദ്ദേഹത്തെ ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ ആരാധകർ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ അത് പ്രതികൂലമായും തന്നെ ടീമിനെ ബാധിക്കാം എന്നുള്ളതുകൊണ്ട് ഈ മാറ്റങ്ങൾ ഏതൊക്കെയെന്ന് നോക്കിയേ മതിയാകും തീരുമാനം എന്തായാലും ഉടൻ അറിയാൻ സാധിക്കുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ ശുഭപ്രതീക്ഷയോടെയാണ് ഇവരുടെ ആരാധകരും രാജസ്ഥാൻ റോയൽസ് ആരാധകരും ഈ വിശേഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്